ഹായ്, ഞാനിന്ന് ഒരു മാങ്ങ ചമ്മന്തി കണ്ടോ ഇടാൻ പോന്ന്. ഒരു മാങ്ങ കിട്ടിയായിരുന്നു, അപ്പോൾ മാങ്ങ വാങ്ങിച്ചിരുന്നില്ല. അപ്പോൾ മാങ്ങ ചമ്മന്തി ഇടാനായിട്ടൊരു കൊടി, മാങ്ങ ചമ്മന്തി കൊട്ടി ചോറിനൊരു കൊടി. അപ്പോൾ മാങ്ങ ചമ്മന്തിയാണ് ഇന്ന് ഇടുന്നത്. ആ മാങ്ങ ചമ്മന്തി ഇറക്കാൻ ഞാൻ മാങ്ങ പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലി ഇളഞ്ഞ് ഉണക്ക മുളക്, വറ്റൽമുളക്, ഇതെത്ര വേണമെങ്കിലും എടുക്കട്ടെ. എരിവ് കൂടണ്ടെന്ന് കരുതിയിട്ട് മൂന്നെണ്ണേ എടുത്തിട്ടുള്ളൂ. എരിവിനനുസരിച്ച് എടുക്കാം. പച്ചമുളകാണെങ്കിൽ ഇത് മാറ്റിയിട്ട് സെയിം പച്ചമുളക് ഇട്ടാൽ മതി. പിന്നെ ഉള്ളി, തേങ്ങ, അത്രയും മതിയാവും. പിന്നെ ഉപ്പ് വേണം. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകാം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാൻ, അതൊന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. വേണമെങ്കിൽ ഒരു മുളക് പൊടി ഇടാമായിരുന്നു, കൂടുമെന്ന് അറിയില്ല. ഒരു മുളക് പൊടി ഞാൻ ഇടാൻ കേട്ടോ. ഒരു ചെറിയ മുളക് പൊടി ഇട്ട് കൊടുക്കാണ്. എരിവ് കൂടിക്കഴിഞ്ഞാലേ ചുമ ഉണ്ട്, അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാനിതൊന്ന് അങ്ങ് വഴറ്റി കൊടുക്കാണ്. ആ കളറ് മാറ്റൊന്നും മാറിയാൽ മതി. ഒരു ഡാർക്ക് പോലെ ആകുമ്പോഴേക്കും, കളറാകുമ്പോഴേക്കും ഓഫ് ചെയ്യണം. ചെറുതായിട്ടങ്ങ് കളറ് മാറി തുടങ്ങി. ഞാനൊന്ന് ചെറിയ അടുപ്പിൽ വെച്ചാണ് ഒന്നങ്ങ് തീ കൂട്ടി വച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ഒരു ഒരു കറുപ്പ് കളറ് പോലെ അങ്ങ് വരും. അപ്പോൾ അതങ്ങ് ഓഫ് ചെയ്യേണ്ടി വരും. ഇത് താഴ്ത്തണമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുവിധം ബ്രൗൺ കളറാണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ മാസ്ക് ഇട്ടോ, അത് ഉമ്മീൻ്റെ മാസ്ക് അല്ലേ. താ മാസ്ക്കട്ടെ. ഇനി ആ ചോറ് വരമ്മ, ചോറ് ചായ തരത്തര. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കറുപ്പ് കളറാകുമ്പോഴത്തേനും തീ ഒന്ന് കുറച്ചിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയെ പൊടി ഒന്ന് ഹൈലേക്ക് ഇട്ടിട്ടങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് വെളിച്ചെണ്ണയെ പൊടി തന്നെ ഓ എന്ത് തന്നെ. ഇനി ഇതാ ഇതിലേക്ക് ഈ വെളിച്ചെണ്ണയെ പടി തന്നെ ഈ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ മുളകിലിട്ടാണ് അരക്കേണ്ടത്. അപ്പം ഞാൻ ഇതിലേക്ക് ഉണക്ക മുളക് ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണയെ പടി ഞാൻ ഇട്ട് കൊടുത്ത്, ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ മാങ്ങ പീസ് ഇട്ട് കൊടുക്കാം. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ, അതുകൊണ്ട് പുളി അനുസരിച്ചിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പച്ചമുളക് വെച്ചും ചമ്മന്തി അരക്കാം. അപ്പോൾ ഈ ഉണക്കമുളകിന് പകരം നേരിട്ട് പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചേർക്കും. അപ്പോൾ ഇതിൽ ഉണക്കമുളക് ഇട്ടായിരിക്കുമ്പോൾ ഇഞ്ചി ഇടുന്ന ആവശ്യമില്ല. ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഞാൻ എന്താ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് കോരിയിട്ടാണ് ഇത് കൂട്ടിയിട്ട് ചോറ് ഒരുപാട് ചോറിനോട്ട് ചമ്മന്തി കൂട്ടിയിട്ട് ഒരുപാട് കറികളൊക്കെ കൂട്ടി തിന്നണേലും ഒരുപാട് ചോറ് തിന്നാൽ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നേരത്തെ മുഴുവനും കോഴി ഇതിലേക്ക് ഇടട്ടെ. ഞാൻ എന്താ ചമ്മന്തി മുഴുവനും ഇതിൽ നിന്ന് ഞാൻ എടുത്തിട്ടോ. ഇതാ ഈ ചമ്മന്തി കൂട്ടി, ഇത് മാത്രം മതി നമുക്ക്
ചോറ് തിന്നാനായിട്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാണ്. ഇനി ഞാൻ ദാ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ